എല്ലാ കൂട്ടുകാർക്കും ഈസി സംസ്കൃത് ലേണിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്കോളർഷിപ്പ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആറാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 11/12/2023 എക്സാം ഉണ്ടായിരുന്നതിൻ്റെ ഉത്തരങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യമാണ് കുടീരം ഇത്യസ്യ സമാനാർത്ഥക പദം. ഓപ്ഷൻസ് തോഷഃ ഘോഷഃ മോക്ഷഃ. ഉത്തരമായിട്ട് വരുന്നത് ഘോഷഃ എന്നാണ് തന്നിട്ടുള്ളതിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഉത്തരം. അടുത്തത് ഭാരതസ്യ പ്രഥമ ഉപഗ്രഹ കഹ. ആര്യഭട്ട സ്പുട്നിക് ജൂപ്പിറ്റർ. ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ആര്യഭട്ടയാണ്. അടുത്തത് അശോകസ്തംഭേ കതി സിംഹമുഖാനി സന്ധി. അശോകസ്തംഭത്തിൽ എത്ര സിംഹമുഖങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ത്രീണി ചത്വാരി പഞ്ച എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഏതാണ് ഉത്തരം എഴുതിയതെന്ന് കമൻറ്റ് ഇടണേ. അടുത്ത ചോദ്യം അശക്താനാം ബലം ഭവതി ഡാഷ്. ഓപ്ഷൻസ് ക്രോധ ദംഭ ക്ഷമ. അശക്താനാം ഭൂഷണം ക്ഷമ എന്നതാണ് ഉത്തരം. ക്ഷമ. അടുത്തത് ദുഃഖേന ലബ്ധും ശക്യം ഇത്യസ്യ ഏകപദം. ദുഷ്കർമ്മ ദുർലഭം ദുസ്സാഹസം. ഉത്തരം ദുർലഭം എന്നതാണ്. അടുത്തത് കെ നരാഹ അപ്രാപ്യം നേച്ചന്തി. ഓപ്ഷൻസ് മൂഢാഹ കുബുദ്ധയഹ പണ്ഡിതാഹ. ഉത്തരമായിട്ട് വരുന്നത് പണ്ഡിതാഹ എന്നതാണ്. ഇതിൽ തന്നിട്ടുള്ളതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് പണ്ഡിതാഹ എന്നത്. അടുത്തത് ചന്ദ്രഗുപ്ത മഹാരാജസ്യ മഹാമന്ത്രി കഹ. ചാണക്യ സോമദേവ ബീരബലഹ. ഉത്തരം ചന്ദ്രഗുപ്ത മഹാരാജസ്യ മഹാമന്ത്രി ചാണക്യ എന്നതാണ് ഉത്തരം. അടുത്തത് 2022 തമേ വർഷേ ഓസ്കാർ പുരസ്കൃത ഭാരതീയ സംഗീതജ്ഞ കഹ. ജയചന്ദ്രൻ വിദ്യാസാഗർ കീരവാണി. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ എഴുതിയിട്ടുള്ള എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തതാണ് മഹാഭാരത കതി പർവാണി സന്ധി. ഓപ്ഷൻസ് ഷോഡശ അഷ്ടാദശ നവദശ. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളാണുള്ളത്? ഉത്തരം അഷ്ടാദശ. അടുത്തതാണ് നാരായണീയസ്യ കർത്ത കഹ. നാരായണ ഭട്ട പൂന്താനം ശക്തിഭദ്രഹ. ശരിയായ ഉത്തരം നാരായണീയത്തിൻ്റെ രചയിതാവാണ് നാരായണ ഭട്ട. ആദ്യത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്തത് യഹ ദുർജനം മിത്രം ഗണയതി. ഓപ്ഷൻസ് നിർമ്മല ചേതാഹ വിമല ചേതാഹ മൂഢചേതാഹ. ഇതിൻ്റെ ആൻസർക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. അടുത്തത് തന്നിട്ടുള്ള സംഖ്യ ഇവിടെ സംസ്കൃത പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് 55 എന്നതാണ്. 55 പഞ്ചപഞ്ചാശത് എന്നാണ് എഴുതേണ്ടത്. തന്നിട്ടുള്ളതിലെ ഏറ്റവും ആദ്യത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്തത് അങ്കണ മഞ്ജൂഷ നിരാവരണ കിം. ഓപ്ഷൻസ് മാർജനി കൂപഹ തടാകഹ. ഉത്തരം കൂപഹ എന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയുത്തരം. അടുത്തത് സത്യമേവ ജയതി കസ്യാഹ ഉപനിഷത ഉദ്ധൃതം വാക്യം. ഓപ്ഷൻസ് കേനോപനിഷത മുണ്ടകോപനിഷത കഠോപനിഷത. സത്യമേവ ജയതി എന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ രണ്ടാമത്തേതാണ്. അടുത്തത് കേരള രാജ്യസ്യ ദേശീയ പുഷ്പം കിം. ഓപ്ഷൻസ് കമലം സൂര്യകാന്തി കർണികാരം. കേരളത്തിലെ ദേശീയ പുഷ്പമായിട്ട് അറിയപ്പെടുന്നത് ഏത് പൂവാണ്? കമലം എന്നാൽ താമര, സൂര്യകാന്തി സൂര്യകാന്തി തന്നെ, കർണികാരം കണിക്കുന്ന. ശരിയായ ഉത്തരം കർണികാരം എന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. അടുത്തത് അധോദത്തേഷോ അവ്യയപദം കിം. തന്നിട്ടുള്ളതിൽ ഏതാണ് അവ്യയപദം? ഓപ്ഷൻസ് തഥ കഥ മയ. ശരിയായ ഉത്തരം തന്നിട്ടുള്ളതിൽ അവ്യയപദമാണ് മയ എന്നത്. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം.
അടുത്തത് വിശ്വ യോഗാ ദിനം കഥാ ആചരതി ജൂൺ 21 ജൂൺ 11 ജൂലൈ 21 ഇവയാണ് ഓപ്ഷൻസ് യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21 ആണ് ശരിയായ ഉത്തരം ഫസ്റ്റത്തെ ഓപ്ഷൻ ആണ് അടുത്ത ചോദ്യമാണ് കതി വേദാംഗാനി സന്ധി എത്ര വേദാംഗങ്ങളാണ് ഉള്ളത് ഷഡ് പഞ്ച സപ്ത ഉത്തരം ഷഡ് ആറ് വേദാംഗങ്ങളാണ് ഉള്ളത് അടുത്തതായിട്ട് പുത്രഹ ഇത്യ അർത്ഥകം പദം വിനയഹ തനയഹ അനലഹ എന്നാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം പുത്രഹ ഇത്യ അർത്ഥകം പദം തനയഹ എന്നതാണ് ഈ തന്നിട്ടുള്ളതിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം അടുത്തതാണ് വർത്തമാനകാല ലകാരഹ കഹ വർത്തമാനകാലത്തിലെ ലകാരം ഏതാണ് ലട്ട് ലുട്ട് ലിറിട്ട് ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ലട്ട് എന്നതാണ് ആദ്യത്തെ ഓപ്ഷനാണ് ലട്ട് അടുത്ത ചോദ്യം ഏകപദേന ഉത്തരം ലിഖതു ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുകയാണ് വേണ്ടത് ദുഷ്ടാദശ ഇത്യസ്യ ഏകപദം ദുഷ്ടാദശ എന്നതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം എന്താണ് എന്ന് എഴുതുകയാണ് വേണ്ടത് ദുഷ്ടാദശ എന്നതിൻ്റെ ഏകപദമാണ് ദുർദശ എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് അടുത്ത ചോദ്യം കേരള രാജ്യസ്യ കൃഷി വിഭാഗസ്യ മന്ത്രി കഹ കേരളത്തിലെ കൃഷി മന്ത്രി ആരാണ് ശരിയായ ഉത്തരം പി പ്രസാദ് എന്നതാണ് എഴുതേണ്ടത് അടുത്തത് കുമാരസംഭവസ്യ കർത്ത കഹ ശരിയായ ഉത്തരം കാളിദാസഹ എന്നതാണ് കുമാരസംഭവം എഴുതിയിട്ടുള്ളത് കാളിദാസനാണ് അടുത്തതാണ് ലതയാ ഇതി പദസ്യ വിഭക്തി ക ലതയാ എന്നതിൻ്റെ വിഭക്തി ഏതാണ് ശരിയായ ഉത്തരം തൃതീയ ഏകവചനം എന്നതാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുഹോ ജന്മഗ്രാമ കഹ ആൻസർ ചെമ്പഴന്തി അടുത്തത് വേദസ്യ ചക്ഷുഹു കിം ഉത്തരം ജ്യോതിഷം എന്നതാണ് എഴുതേണ്ടത് അടുത്തതാണ് സത്യം ശിവം സുന്ദരം കസ്യാഹ സംസ്ഥായാഹ ധ്യേയവാക്യം സത്യം ശിവം സുന്ദരം എന്നത് എന്തിൻ്റെ ധ്യേയവാക്യമാണ് ഉത്തരമായിട്ട് വരുന്നത് ദൂരദർശനം 28-ാമത്തേതിൻ്റെ ഉത്തരം എന്താണെന്ന് ഓപ്ഷൻസ് വരുമ്പോൾ ആൻസറേക്ക് വരുമ്പോൾ നോക്കാം അടുത്തത് കൃഷ്ണദ്വൈപായനസ്യ അപരം നാമാക്യം കൃഷ്ണദ്വൈപായനൻ്റെ വേറൊരു പേര് എന്താണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായ ഉത്തരം വേദവ്യാസഹ എന്നാണ് അടുത്തത് സന്തോഷ് ട്രോഫി കേന ക്രീഡാവിഭാഗേന സംബന്ധാഭവതി സന്തോഷ് ട്രോഫി എന്നത് ഏത് കളിയുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇതിൻ്റെ ഉത്തരം ഫുട്ബോൾ എന്നതാണ് അടുത്തത് യഥോചിതം യോജയത എന്നാണ് തന്നിട്ടുള്ളത് കൽപ്പഹ എന്നുള്ളത് വേദാംഗത്തിലേക്കാണ് യോജിപ്പിക്കേണ്ടത് സ്പൃശന്തം ദഹതി എന്നുള്ളത് അഗ്നിപേടിക എന്നതിലേക്കാണ് യോജിപ്പിക്കുക ഭഗവത്ഗീത എന്നുള്ളത് മഹാഭാരതത്തിലേക്ക് യോജിപ്പിക്കുക മേഘസന്ദേശം എന്നത് കാളിദാസഹ എന്നുള്ളതിലേക്കാണ് സ്വാസ്ഥ്യം എന്നുള്ളത് ആരോഗ്യത്തിലേക്കാണ് യോജിപ്പിക്കേണ്ടത് അടുത്തത് പദച്ഛേദം ലിഖതു പുനരഭി നേച്ഛന്തി ഈ രണ്ട് വാക്കുകളുടെയും പദച്ഛേദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പുനരഭി എന്നതിൻ്റെ പദച്ഛേദം പുനഃ അധികം അഭി എന്നാണ് എഴുതേണ്ടത് നേച്ഛന്തി എന്നതിൻ്റെ പദച്ഛേദം ന അധികം ഇച്ഛന്തി അടുത്തത് സർവാണി അക്ഷരാണി ഉപയോഗിച്ച സാർത്ഥകം പദം രചയതു തന്നിട്ടുള്ള വാക്കുകളിനെ ക്രമീകരിച്ച് ഉചിതമായ ഒരു വാക്ക് കണ്ടെത്തുകയാണ് വേണ്ടത് 38-ാമത്തേതിൻ്റെ ഉത്തരമായിട്ട് രാജധനം എന്നതാണ് ഉത്തരം വരുന്നത് 39-ാമത്തേതിൻ്റെ ഉത്തരമാണ് പ്രഹേളിക 40-ാമത്തേതിൻ്റെ ഉത്തരമാണ് പാടലീപുത്രം ഇതേ ഉത്തരങ്ങളായിരുന്നു നിങ്ങൾ എക്സാമിന് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തത് കിം ഗണേ ന അന്തർഭവതി രാമായ
ബാലായ വിഹായ. അടുത്തത് പഠതി അവതത് ലിഖതി. രാമായ ബാലായ എന്നതിലെ വിഹായ എന്നതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത്. പഠതി അവതത് ലിഖതി എന്നതിൽ അവതത് എന്നതാണ് ഗണത്തിൽ ഉൾപ്പെടാത്തത്. അടുത്തത് ഏകപദം ലിഖതു. മഹാൻ ച ആസൗ രാജ ച. അടുത്തത് ശൂരസ്യ ഭാവഹ. 43-ന്റെ ഉത്തരമാണ് മഹാരാജ എന്നത്. ശൂരസ്യ ഭാവഹ എന്നതിൻ്റെ ഏകപദമാണ് ശൗര്യം. അടുത്തത് സംഖ്യാം ലിഖതു. ഏകവിംശതി എന്നാണ് ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ ഓപ്ഷൻ. അതായത് 45-ാമത്തേതിൽ ഏകവിംശതി എന്നതാണ്. ഏകവിംശതി എന്നാൽ 21. 46 പഞ്ചനവതി എന്നാണ് തന്നിട്ടുള്ളത്. പഞ്ചനവതി എന്നാൽ 95. അടുത്ത ചോദ്യം, രേഖാങ്കിത പദം പരിവർത്തിയ വാക്യം ശുദ്ധീകരോതു. അഹം വിദ്യാലയം ഗച്ഛതി. ബാലക സോദര സഹ ക്രീഡതി. ഉത്തരമായിട്ട് വരുന്നത് അഹം വിദ്യാലയം ഗച്ഛാമി എന്നതാണ്. അടുത്തത് ബാലക സോദരേണ സഹ ക്രീഡതി എന്നിങ്ങനെയാണ് ശരിയായ ഉത്തരം എഴുതേണ്ടത്. അടുത്തത് നിർദ്ദേശാനുസാരം ഉചിത രൂപേണ പൂരയതു. ബാലിക സംസ്കൃതം ഡാഷ് ലിഖ ലെട്ട് എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. 50-ാമത്തെ ചോദ്യം, സുധ വിദ്യാലയം ഡാഷ് പഠതി. ഗമ ത്വാന്തം എന്നാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും കമൻ്റ് ഇടുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ബാലിക സംസ്കൃതം ലിഖതി. 50-ാമത്തേത് സുധ വിദ്യാലയം ഗത്വ പഠതി എന്നിങ്ങനെയാണ് ഉത്തരങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോളർഷിപ്പ് എക്സാമിന് കിട്ടിയതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.